ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗി കൊണ്ടുള്ള ഒരു അപ്പമാണ്. ഇതൊരു ഹെൽത്തി സ്നാക്കാണ്. ഇത് വെറും ഹെൽത്തി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര ഹെൽത്തി ഐറ്റം തന്നെയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു 10-15 ചെറുപഴം തോലെല്ലാം കളഞ്ഞ് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് 300 ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരയണം എന്നില്ല. ഇതിലേക്ക് ഇനി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി 350 ഗ്രാം റാഗിപ്പൊടി ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കാണിച്ചിരിക്കുന്ന കൺസിസ്റ്റൻസിയുടെ കണക്കിൽ വെള്ളം ചേർത്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ബാറ്റർ ഒന്നുകൂടി ഒന്ന് ഇളക്കിയ ശേഷം വെളിച്ചെണ്ണ തടവിയ പാത്രത്തിലേക്ക് ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ തവി കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഈ പാത്രം ഇങ്ങനെ ഒന്ന് 2-3 തവണ തട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റർ എല്ലായിടത്തേക്കും ഒരുപോലെ ആയിട്ട് എത്തും. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് എടുക്കാം. ഇനി ഇത് സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. സാധാരണ കുട്ടികൾക്ക് റാഗി കൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാവാറില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് അതിൻ്റെ കാരണം. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. ഈ ഒരു കളർ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ റാഗിപ്പൊടിയാണെന്ന് കുട്ടികൾ കണ്ടുപിടിക്കത്തേ ഇല്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരിക്കലേ ഉണ്ടാക്കി നൽകുക. ഹെൽത്തിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.